അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷനിൽ നമുക്കറിയാം രണ്ടായിട്ട് ആയിരുന്നു ക്ലാസിഫൈ ചെയ്തത്. എന്താണത്? ഫംഗ്ഷണൽ ബഡ്ജറ്റും മാസ്റ്റർ ബഡ്ജറ്റും. അപ്പോൾ നമുക്ക് ഫംഗ്ഷണൽ ബഡ്ജറ്റ് എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ഇനി നമുക്ക് മാസ്റ്റർ ബഡ്ജറ്റ് എന്താ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്താണ്? മാസ്റ്റർ ബഡ്ജറ്റിൽ ദ മാനേജേഴ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ദെയർ ബഡ്ജറ്റ്, അതായത് ഫംഗ്ഷണൽ ബഡ്ജറ്റ്, ആൻഡ് സബ്മിറ്റ് ദം ടു ദ ബഡ്ജറ്റ് കമ്മിറ്റി. അതായത് വേരിയസ് മാനേജേഴ്സ് ഉണ്ടാവില്ലേ ഡിപ്പാർട്ട്മെൻറ്റിലെ, ഓരോ മാനേജേഴ്സും ഓരെന്താക്കും, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അവരത് ബഡ്ജറ്റ് കമ്മിറ്റിന് മുൻപ് സബ്മിറ്റ് ചെയ്യും. ദ കമ്മിറ്റി വിൽ മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ കോപ്പറേറ്റ് ഓൾ ഫംഗ്ഷണൽ ബഡ്ജറ്റ് ആൻഡ് പ്രിപ്പയർ എ മാസ്റ്റർ ബഡ്ജറ്റ്. കമ്മിറ്റി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ബഡ്ജറ്റ് കമ്മിറ്റി വിൽ മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവരിപ്പോൾ ആ ഓരോ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും മാനേജേഴ്സ് എന്താക്കും, കുറേ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അത് കമ്മിറ്റി കൊടുക്കും. കമ്മിറ്റി എന്താക്കും, അതിലെന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത് നോക്കും, അതിൻ്റെ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും. അതിൻ്റെ അങ്ങനെ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കും. മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ദ സോൾ ഓഫ് ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റ് ആണ് ബഡ്ജറ്റുകളുടെ ഹെഡ് അല്ല കേട്ടോ, ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത്. ബഡ്ജറ്റുകളുടെ ഹേർട്ടും സോൾ എന്നും അറിയപ്പെടുന്ന ബഡ്ജറ്റാണ് എന്ത്, മാസ്റ്റർ ബഡ്ജറ്റ്. ഇറ്റ് ബ്രിങ്സ് ഓൾ പീസസ് ടുഗദർ ആൻഡ് ഇൻകോർപ്പറേറ്റ് ഓൾ ഫംഗ്ഷണൽ ബഡ്ജറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ ടു വൺ കോംപ്രഹെൻസീവ് പിക്ചർ. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് ഏറ്റവും ഹേർട്ടായിട്ടുള്ള ബഡ്ജറ്റ് എന്ന്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുള്ള മാനേജേഴ്സും ഓരോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ കമ്മിറ്റീൻ്റെ അടുത്ത് കൊടുക്കുക. അപ്പോൾ കമ്മിറ്റി എന്താക്കും, ആ എല്ലാ പീസസായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് മാനേജേഴ്സും പ്രിപ്പയർ ചെയ്യുന്ന ഓരോരോ ബഡ്ജറ്റിലേക്കും അതെല്ലാം കൂടെ എന്താക്കും, ആ ഡിഫറെൻറ്റ് പീസസ് എല്ലാം കൂടെ എന്താക്കും, കൂട്ടി യോജിപ്പിച്ചിട്ട് എന്താക്കും, ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതായത് ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജേഴ്സ് കൊണ്ടുവരുന്നതും അതേപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റുകളുണ്ട്. അപ്പോൾ ഫംഗ്ഷണലിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേറ്റിങ്ങും ഫിനാൻഷ്യലും. ഓപ്പറേറ്റിംഗിൽ തന്നെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഫിനാൻഷ്യലും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിലെ മാനേജേഴ്സ് കൊണ്ടുവരുമ്പോൾ ഒരുപാട് എന്തുണ്ടാവും, ബഡ്ജറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ എല്ലാ ബഡ്ജറ്റുകളും കൂടെ കുറേ പീസസ്സായിട്ടേക്കും അതെല്ലാം കൂടെ എന്താക്കും, ടുഗദർ ആക്കിയിട്ട് ഓർഗനൈസേഷൻ എന്താക്കും, വലിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയാം. ആ മാസ്റ്റർ ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് ഓർഗനൈസേഷനിലെ മൊത്തമുള്ള ബഡ്ജറ്റിലെ ഒരു ഇത് കിട്ടും അല്ലേ. അത് മാസ്റ്റർ ബഡ്ജറ്റിന് ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഡെഫിനിഷൻ നോക്ക്. മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സമ്മറി ബഡ്ജറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഫംഗ്ഷണൽ ബഡ്ജറ്റ് വിച്ച് ഈസ് ഫൈനലി അപ്രൂവ്ഡ് ആൻഡ് അഡോപ്റ്റഡ് ആൻഡ് എംപ്ലോയ്ഡ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള മാനേജേഴ്സൊക്കെ കൊടുത്ത ബഡ്ജറ്റ് ഉണ്ടാവില്ല, അതിൽ കുറേ പോരായ്മകളും തെറ്റുമൊക്കെ ഉണ്ടാവും. അതിലും ആവശ്യമുള്ള ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് എന്താ ഫൈനലായിട്ട് ബഡ്ജറ്റിംഗ് കമ്മിറ്റി അപ്രൂവ് ചെയ്ത ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റായിരിക്കും ആ ബിസിനസ്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അത് വെച്ചിട്ടേക്കും നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനത്തെ ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഓൾ ഫംഗ്ഷണൽ ബഡ്ജറ്റ്. എല്ലാ ഫംഗ്ഷണൽ ബഡ്ജറ്റിൻ്റെയും ഒരു സമ്മറിയാണ് നമ്മൾ എന്ത് പറയുക, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് സമ്മറൈസസ് സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ലേബർ, ഫിനാൻസ്, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഒരു സമ്മറൈസ്ഡ് ഫോമാണ് എന്ത്, മാസ്റ്റർ ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ബഡ്ജറ്റിനെ നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്, ഓവറോൾ ബഡ്ജറ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. മാസ്റ്റർ ബഡ്ജറ്റിന് വേറൊരു പേരാണ് ഓവറോൾ ബഡ്ജറ്റ്. അപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബഡ്ജറ്റാണ്. അതേപോലെ ഈ ബഡ്ജറ്റുകളുടെ ഹേർട്ടും സോൾ എന്നും അറിയപ്പെടുന്ന ബഡ്ജറ്റ് എന്താണ്, മാസ്റ്റർ ബഡ്ജറ്റാണ്. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും, ഈ മാസ്റ്റർ ഹേർട്ടും സോൾ എന്ന് അറിയപ്പെടുന്ന ബഡ്ജറ്റ് ഏതാ ചോദിക്കും. അപ്പോൾ അതെന്താണ്, മാസ്റ്റർ ബഡ്ജറ്റാണ്. കാരണം കുറേ ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ പറഞ്ഞ ഫംഗ്ഷണലിന് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനിൽ തന്നെ ഓപ്പറേറ്റിംഗ് ആയിട്ടും അതേപോലെ എന്താണ് ഫിനാൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫിനാൻസ് ഓപ്പറേറ്റിംഗിൽ തന്നെ ഒരുപാട് ബഡ്ജറ്റുകളുണ്ട്. അപ്പം ആ ഒരുപാട് ബഡ്ജറ്റുകൾ അതേപോലെ ഫിനാൻഷ്യലിൽ ക്യാഷ് ഉണ്ട് അല്ലേ, ബാക്കി കുറേ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് എല്ലാ മാനേജേഴ്സും അതിൻ്റെ ഓരോ ഹെഡിലെ മാനേജേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോരോ ബഡ്ജറ്റ് കൊണ്ടുപോയിട്ട് കമ്മിറ്റി കൊടുക്കും. ആ കമ്മിറ്റി എന്താക്കും, ഈ ചെറിയ ചെറിയ ബഡ്ജറ്റ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വലിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിലെന്തൊക്കെ തെറ്റുണ്ട് നോക്കും, ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ആ ബഡ്ജറ്റായിരിക്കും ആ ബിസിനസ്സിൽ നമ്മൾ ഓവറോൾ അഡോപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഓവറോൾ ബഡ്ജറ്റ് എന്നും അറിയപ്പെടുന്നത് കേട്ടോ.
Next, we have advantages of master budget. The main advantages of master budget. First, it provides a summary of functional budget. That is, functional budget is the summary of master budget. It shows the overall estimated profit for the budget period. That is, we have a budget period. Budget period is already estimated the period. Overall aayittulla oru profit namukku ethrayanu nu namukku manasilakki tharan vendite endu sahayikkunnundu master budget appo namukku enda mottathilulla namukku overall aayittulla profit ethrayanu namukku manasilakkan vendittana master budget nammale sahayikkunnathu. It helps in checking the accuracy of functional budget. Adha nammal undaki vekkuna functional budget undallo kore functional budget kal undallo appo functional budget ipo rendayir nammal classify cheyyunnallo appo ellathilum koodalla mottathil verunade accuracy enda namukku check cheyan vendite sahayikkunnathu correct aano nammal undaki vecha functional budget allo allengil endigil kulappundo endigil thettundo angatha karyangal nammal endakkan vendite check cheyan vendittum endu sahayikkunnathu functional budget inde accuracy check cheyan vendittum master budget nammal sahayikkunnathu. Master budget nu cheya ella budgeting kodi onnichulla master summary kaanu nammal endu parayunnathu master budget nu parayunnu. And next, it helps to prepare a forecast balance sheet. Idendana forecast balance sheet undakkan vendite nammala sahayikkum namukku mottathilulla profit ethrayanu expense ethrayanu manasilay kaiyinjye namukku nammala balance sheet munkooti namukku enda nammal sadhana balance sheet eppol undakka year end ilana namukku balance sheet nammal sadhana undakka appo adallada thanne namukku todakkathile thanne year inde todakkathu thanne namukku endanu balance sheet ile namukku endanu ennulla karyam namukku munkooti namukku enda manasilakkiyittu namukku adu munkooti undakkanu nammal endu master budget sahayikkum. It provides the top management meaningful information about the organization in summarized form. ഇത് എന്തിനു വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട് ഇതെന്താ ടോപ്പ് മാനേജ്മെന്റിനെ നമുക്ക് ടോപ്പ് മാനേജ്മെന്റ് മാനേജേഴ്സിനെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ നില എന്താണെന്ന് മനസ്സിലാക്കാനും എന്തെങ്കിലും പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എക്സ്പെൻസ് കൂടുതലാണോ ഇനി റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ അങ്ങനത്തെ എല്ലാ കാര്യവും മനസ്സിലാക്കാനും അവർക്ക് അവർക്ക് അപ്പം തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്നുണ്ട് മാസ്റ്റർ ബഡ്ജറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് നമ്മൾ ഹേർട്ടും സോളൊന്നും അറിയപ്പെടാൻ വേണ്ടിയിട്ട് കാരണം കാരണം ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് നമ്മൾ മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ ഹേർട്ടും സോളൊന്നും അറിയപ്പെടാൻ മെയിൻ കാരണം. അപ്പം ഇതാണ് മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ്.